ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മൾ പയ്യാമ്പലം ബീച്ചിലാണ്. ഇവിടെ നയന മനോഹരമായ ഒരുപാട് വർണ്ണ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്മാരകങ്ങൾ. അപ്പം നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ടാവാം രുചികൾ തേടിയുള്ള ഈ യാത്ര. കം ഓൺ, ലെറ്റ്സ് എൻജോയ്. നന്നായിട്ട് ക്ഷീണിച്ചു, വിശക്കുന്നു. ഇനി എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാം. കാഴ്ചകളൊക്കെ കണ്ടില്ലേ? നമ്മുടെ ബൈക്ക് പോകുന്നതിനും ചില ലിമിറ്റേഷൻസ് ഒക്കെയുണ്ട്. കുറച്ച് നടക്കാം. പുലിയെ പോലെ നടക്കുന്നവനൊരു എലിയെ പോലെ വരുന്നത് കാണാം. നമ്മളിപ്പോൾ തളിപ്പറമ്പിനടുത്തുള്ള മാന്തംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആദ്യം എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് ബൈക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ടേസ്റ്റുള്ള ഫുഡിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളിന്ന് പോകുന്നത് വിജയേട്ടൻ്റെ അടുത്തേക്കാണ്. വിജയേട്ടനൊക്കെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. വിജയേട്ടൻ ഒരു നാടകകൃത്താണ്, നാടക നടനാണ്, നാടക സംവിധായകനാണ്. അതിലുപരി അദ്ദേഹം ഒരു കൊതിയനാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും കഴിക്കുന്ന സാധനങ്ങൾ അദ്ദേഹം കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ റെസിപ്പിയും പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ മനോഹരമായ കാഴ്ചകളുണ്ട്. എന്നാൽ ഇവിടെ ഒരു കുളമുണ്ട്. നമ്മളിങ്ങോട്ട് പോണ വഴിയിലൂടെ പല പല കാഴ്ചകൾ കാണാൻ പറ്റും. അടക്കിയ വഴിയിലൊക്കെ വീണ് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ വിജയേട്ടൻ്റെ അടുത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു കാവിൽ നിന്ന് ഒരു പ്രസാദം കഴിച്ചു. അത് നോൺ വെജാണ്, കോഴിക്കറിയാണ് അദ്ദേഹം കഴിച്ചത്. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. അതിന്ന് നമുക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണൂരിൻ്റെ എന്തെങ്കിലും നാടൻ സാധനങ്ങളും കാണും, നോക്കാം. ഹൈടെക് സെറ്റപ്പാണ് അന്നേ. പഴയ കിണറാണിത്. അത് വെള്ളം കോരുന്ന വീടിനകത്ത് നിന്നാണ്. കൂടാതെ ഇതിനകത്ത് മീനും ഉണ്ട്. വിജേട്ടാ, ഹലോ. നിങ്ങൾ വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടേ? വഴി കണ്ടെത്താൻ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ രസമായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി. നമുക്ക് അല്ല, എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ഓ, എല്ലാ എല്ലാവരും ഒന്ന് വിളിക്കൂ ചേട്ടാ. ഓ ആ റീത, വാ, എല്ലാവരും വാ. എല്ലാരും കൂടി ആവുമ്പോഴത്തേക്ക് ഒരു ഉത്സവത്തിന്റെ ഫീൽ തന്നെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് ഞാനൊരു ചിക്കൻ, ഒരു വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ചിക്കൻ. അത് ഇത് ഏതോ കാവുന്ന് കഴിച്ചാണ്. അത് ഞാൻ എനിക്ക് ഒരു പ്രസാദം കിട്ടിയതാണ്. ഇവിടുത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ മിക്ക ഇതിലും ശാക്തീയ കർമ്മങ്ങൾ ചെയ്യുന്ന കാവുകൾ എന്നെല്ലാം ചെയ്യുന്ന പ്രസാദം കിട്ടുന്നത് ഈ ചിക്കന്റെ രൂപത്തിലാണ്. രുചിയുള്ള സാധനങ്ങൾ എല്ലാം അതിന്റെ സീക്രട്ട് സീക്രട്ട് പഠിക്കും പഠിക്കും. ആ ശരി, നമ്മളെ പോലെയാണ് പഠിക്കുക. അപ്പോ നമ്മളുടെ ഗോതയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വിജയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രുചികരമായ എന്ത് ഭക്ഷണം കണ്ടാലും അതിൻ്റെ രഹസ്യം മനസ്സിലാക്കും. അത് ഒരു ക്രേസാണ്. അതെ. അപ്പോൾ ഇതിൽ ഞാൻ വിളിച്ച് ചോദിച്ച സമയത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു സാധനം, വളരെ കുറച്ച് റെസിപ്പീസ് മാത്രമുള്ളൊരു ഡിഷാണ്. ഇതിനെ എന്ത് പേര് വിളിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമാണ്. അത് പ്രസാദം എന്ന് വിളിക്കുക, അതാണ് നല്ലത്. പ്രസാദം എന്ന് വിളിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിനാണ് ചിക്കൻ വളരെ നേരത്തെ പീസായിട്ട് നമ്മള് മുറിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഈ പഠിക്കുന്ന സാധനമൊക്കെ വിജയേട്ടൻ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഓ, ഉണ്ടാക്കിക്കൊടുക്കും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ അതിന് രണ്ടാമതൊന്ന് അത് പിന്നെ പരീക്ഷിക്കാൻ ശ്രമിക്കുള്ളൂ. ആ റിസൾട്ട് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ബോദർ ചെയ്യാറില്ല. എവിടെ ചെന്നാലും ഒക്കെയാണ്. അപ്പൊ ഗരം മസാല പോലും ചേർക്കാത്ത ചിക്കനാണ്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ്റെ ഒരു ഗുണോ മണോ ഒന്നും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഇതിന് പ്രത്യേക ഒരു മണവും ഗുണവും ഉണ്ട്. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ വേണം, കൂടുതൽ വേണം. മതിയോ? ഇത്ര മതിയോ? ഇത്ര മതി. അപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ടെന്ന് വെക്കാം. മുപ്പത് എം എൽ വെളിച്ചെണ്ണ മതിയോ? അത് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് തിളക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇപ്പോൾ ആദ്യം
ചിക്കനല്ല ആദ്യം മൂപ്പിക്കേണ്ട തേങ്ങ മൂപ്പിക്കേണ്ട തേങ്ങയാണ്. ഇതിപ്പോ നാടൻ കോഴിയാണ് എടുത്തേക്കുന്നത്? അതല്ല, നാടൻ കോഴിയാണെങ്കിൽ ഏറ്റവും സൂപ്പർ. ശരി, പക്ഷെ നാടൻ കോഴി നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് ലോക്കൽ കോഴി, ബ്രോയിലർ കോഴി, ബ്രോയിലർ കോഴി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ചേർക്കുക. ഓ ശരി, അപ്പൊ എണ്ണയിലേക്ക് നേരിട്ട് അങ്ങോട്ടാണ്. സാധാരണ കോഴിക്കറിയിൽ ചേർക്കുന്നേക്കാളും കൂടുതൽ ഒന്നര സ്പൂൺ നിറയെ, അതായത് ഇതുപോലത്തെ വലിയ സ്പൂണിന് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഈ കോഴിക്കിടാത്ത എന്തെങ്കിലും ഒക്കെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതും ഈ ഇത് ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് മാറി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയായി അല്ലേ? ഇനി അതിലേക്ക് കോഴിയിടാം. കോഴിയിടണം. കോഴിയിട്ട ശേഷം രണ്ട് മൂന്ന് നിറ എടുക്കണം അല്ലേ? അതെ, മൂന്ന് നിറ എടുക്കണം. അപ്പോൾ ഈ സ്പൂണിൻ്റെ അളവിൽ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി, ഒന്നര സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഇത്രയധികം ചേർക്കുന്നത് പണ്ടുള്ള ആൾക്കാർക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ ഗുണത്തിനെ പറ്റിയിട്ടും ഈ ആൻറ്റി ബയോട്ടിക് ശക്തിനെ പറ്റിയിട്ടും അവർക്ക് അറിയായിരുന്നു. ശരി, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഏത് പോയ്സൺ ആയാലും ശരി അത് റിക്കവറി ചെയ്യാനുള്ള ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാനാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അല്ലേ? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രോസസ്സിംഗ് ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. നമ്മളൊരു ഉരുളി, നമ്മൾ ഇപ്പോൾ ഓട്ടുരുളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സാധാരണ ഇത് ഉരുളി തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓട്ടുരുളി എടുത്ത് ഒരു 50 ഗ്രാം എണ്ണ ഒഴിച്ചു, 1 കിലോ കോഴിക്ക് വേണ്ടിയിട്ട് 50 ഗ്രാം എണ്ണ ഒഴിക്കും. അതിലേക്ക് ചെറിയ സൈസിൽ, ഇതാ ഈ സൈസിൽ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് ആദ്യം മൂപ്പിക്കണം. അത് മൂപ്പിച്ചെടുക്കുന്ന ഒരു ഇളം ബ്രൗൺ കളറാവുന്ന ഒരു മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 കിലോ കോഴി ഇടുക. അതിനുശേഷം 3 സ്പൂൺ, 1 കിലോ കോഴിക്ക് 3 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് പാകത്തിന് ഇടുക. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ ഈ കോഴി ഇതിനകത്തേക്ക് ഇട്ടപ്പോൾ തന്നെ കോഴിക്കുള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ വെന്ത് കഴിഞ്ഞല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്, അതാ നോക്കിയാൽ അറിയാം, വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറിൻ്റെ വേവ് മതി അല്ലേ? ഇതിന് അത്ര മതി. അപ്പോൾ നാടൻ കോഴിയാണെങ്കിൽ കുറച്ചുകൂടി വേണം. നാടൻ കോഴിയാണെങ്കിൽ കുറച്ചുകൂടി വേണ്ടി വരും. 1 മണിക്കൂറിൻ്റെ വേവ് മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം ആയി കഴിക്കാറായി. കഴിക്കാറായി. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. ശരി, കഴിക്കുന്നതിനും പ്രത്യേകം കഴിക്കുന്നതിന് മുമ്പേ ഇതൊരു വാഴയിലയിൽ പൊതിഞ്ഞ് വെക്കണം. ആ ശരി. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ നിവേദ്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നിവേദ്യം കൊടുക്കുന്നത് വാഴയില പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക. ചെറിയ ചെറിയ ചൂടോട് കൂടിയിട്ട് വാഴയിലയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വെത്തിക്കും. അത് ശരിയാ. അപ്പൊ തനി നാടനാണ്. സാധനം തനി നാടനാണ്. ശരിയാ. സാധാരണ ഈ കോഴി വെക്കുന്ന സമയത്ത് ഇതിന്റെ വരുന്ന മണം വേറൊരു മണമാണ്. സാധാരണ നമ്മൾ കോഴിക്കറിയോ കോഴി ഫ്രൈയോ ഒക്കെ വെക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് വരുന്ന മണം എന്ന് പറഞ്ഞാൽ ഗരം മസാലയുടെയൊക്കെ ഒരു മണമാണ് വരുന്നത്. പക്ഷേ ഇതിനകത്തു നിന്ന് വരുന്ന മണം നല്ല മണമാണ്. അത് കുരുമുളകിൻ്റെയും കുരുമുളകും എണ്ണയിലാണ് കുരുമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കോഴിയും വെന്ത് വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേകതരം മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇല എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇനി അതൊന്നും വേണ്ട. ഇനി ഇതിനകത്ത് വാട്ടി പൊതിഞ്ഞ മാത്രം മതി അല്ലേ? നമ്മുടെ ഇത് റെഡിയായി. ഇനി ഇത് എത്ര സമയമാണ് ഇത് കെട്ടി വെച്ചേക്കേണ്ടത്? ഇല്ല, ഒരു 10 മിനിറ്റ് സമയത്തന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ആ ആവിയല്ല അതിനകത്ത് തന്നെ തങ്ങിയേക്കണം. എന്നിട്ട് ആ ഒരു 10 മിനിറ്റ് അതിലിരുന്ന് വേവണം. അപ്പൊ ഇതിന്റെ ടേസ്റ്റിന്റെ രഹസ്യം വിജയേട്ടൻ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതാണെന്ന് തോന്നുന്നു. കാരണം അവസാനം ഇലയിൽ കെട്ടി വെക്കുന്ന സമയത്തും
അതിനകത്ത് ഉള്ള ഇതിൽ നിന്ന് വരുന്ന ആവിയുണ്ട്, ആ ആവിയിൽ ഒന്നുകൂടി ഒന്ന് പുഴുങ്ങി വരണം അവർ ഒരു 10 മിനിറ്റ്. തീർച്ചയായിട്ടും. അപ്പൊ ഏകദേശം ഇപ്പൊ 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് ആയി. പിന്നെ ഒരു ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഹാരം ഒരു 10 മിനിറ്റ് കെട്ടി വെക്കുക എന്ന് പറയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ. താങ്ക് യു. ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ചിക്കൻ കഴിച്ചിട്ടില്ല ഞാൻ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നാടൻ കുത്തരിച്ചോറ്, കുത്തരിച്ചോറും ഇതുകൂടെ വെച്ചിട്ട് അത് ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ അതിനകത്തൊരു ഏകദേശം ഒരു മഞ്ഞ കളറാവും. അപ്പോൾ അതിലിങ്ങനെ അത് ഇത് മാത്രം കഴിക്കുക. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറി എന്നല്ല പറയേണ്ടത്, ഒരു ചിക്കൻ പെരട്ടാണ്. സൂപ്പർ. അടുത്ത നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. എന്താണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ഉണ്ട്. ഈ ഗ്രീൻ പീസ് ഏത് രാജ്യത്തിൻ്റെ സാധനമാണെന്ന് അറിയോ? അറിയില്ല. അറിയില്ല. കാനഡയുടെ സാധനമാണ് ഈ ഗ്രീൻ പീസ്. കാനഡ. കാനഡ. ശരി. നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് കടല മാത്രമായിരുന്നു. അപ്പോൾ അത് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് പിന്നെ നോക്കാം. ഈ ഗ്രീൻ ഇതിനെ ഇപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന കറി പോലെയാണോ അതോ ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള കറി? നാടൻ രീതിയിൽ തന്നെയാണ്. ഇത് നേരത്തെ പുഴുങ്ങി വെച്ച പിന്നെ ഗ്രീൻ പീസ് ആണ്. ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങി വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പിന്നെ ഇതിലേക്ക് കടക്കാം. ഓക്കെ, ഇതും ഉരുളി തന്നെയാണ്. ഉരുളി തന്നെ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും? ഇൻഗ്രീഡിയൻസ്: തക്കാളി, മുളക്, ചുവന്ന മുളക്, ചുവന്ന മുളക്, ഉള്ളി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ തേങ്ങ, ഉപ്പ്, ഇഞ്ചി, പിന്നെ കരിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, കുറച്ച് മതി അല്ലേ? ആ, കുറച്ച് മതി. അതിനുശേഷം തക്കാളി, ഒരു 3 തക്കാളി നമ്മൾ ഇതിലൂടെ ചേർക്കണം. അതുപോലെ തന്നെ ഒരു 3 സവാള, പിന്നെ ഒരു 3 4 ആ പച്ചമുളക്. പച്ചമുളക് അത് ഇങ്ങനെ സൈഡ് ചരിച്ച് കട്ട് ചെയ്ത്. ഓക്കെ, പിന്നെ അല്പം ഇത് മുളക് പൊടി, അല്പം മഞ്ഞപ്പൊടി, വളരെ കുറച്ച്. അപ്പം ഞാനിതിൻ്റെ പ്രോസസ് ഒന്നുകൂടി പറയാം. നമ്മൾ ഓട്ടുരുളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്കൊരു 30 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. 1/2 കിലോ ഗ്രീൻ പീസിന് 3 തക്കാളി, 3 സവാള, പിന്നെ പച്ചമുളക് സൈഡ് ചരിച്ച് കട്ട് ചെയ്തത് ഒരു 5 എണ്ണം, 4 എണ്ണം, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കും. പിന്നെ അല്പം ഇഞ്ചി ഒരു സ്പൂൺ, ഒരു 6-7 വെളുത്തുള്ളി അല്ലി, 1 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കുരുമുളക് പൊടി. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമേ ഇതിലേക്ക് തന്നെ ഇടുക. അപ്പൊ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആദ്യമേ ഇതിനകത്തേക്ക് ഇടുക. ഓട്ടുരുളി ആകുമ്പോഴത്തേക്ക് സാധാരണ ഇതിനകത്ത് വേവിക്കുന്നേക്കാളും പെട്ടെന്ന് വഴണ്ടി വരും. ഇത് ഉള്ളിയും സവോളയും അല്ല സവോളയും തക്കാളിയും നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അത് ശരി. അപ്പം ഇത് വളരെ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ്, കാരണം ഓട്ടുരുളി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും ചൂടെത്തും. ഇനി ഗ്രീൻ പീസ് നമ്മൾ ഇതിലേക്ക് തട്ടുന്നു. അപ്പം 1/2 കിലോ ഗ്രീൻ പീസ്. കുറച്ച് കരിവേപ്പില ആയിരിക്കും. അപ്പം ഇത് പെട്ടെന്നാവും അല്ലേ ഈ ഡിഷ്? നേരത്തെ ചെയ്തു വെച്ചിരുന്ന പെട്ടെന്നാവും. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത്
ഇതിലേക്ക് ചേർക്കാം. ഇത് തേങ്ങ അരച്ചു വെച്ചതാണ്. ആ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് മിക്സിക്കകത്തിട്ട്, ആ മിക്സിയിൽ ഇട്ടൊരു അല്പം വെള്ളം ചേർത്ത് അരച്ചു വെച്ചിരിക്കണം. ഇത് ചേർത്തതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും, കാരണം ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിപ്പോ നമ്മൾ ഒരു അരമുറിയുടെ എടുത്തിട്ടുണ്ട്, അരമുറി എടുത്തിട്ടുണ്ടാവും. അതിലെ ഒരു തേങ്ങയുടെ പകുതി അല്ലേ? പകുതി. ആ അതിൽ ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കണം. അതിന്റെ കളറൊക്കെ മാറി ഇതിൽ വന്നു. ഇനി ഇത് ഇതിന് ശേഷം തേങ്ങാപ്പാലിൽ കിടന്ന് തേങ്ങാപ്പാല് വീഴുന്നു. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഗരം മസാല. ഗരം മസാല, ഗരം മസാലയാണ്. ഗരം മസാല ഒരു അര സ്പൂൺ ചേർക്കുന്നു. കുറച്ചും കൂടി ചേർക്കാം. ഓക്കെ, ഇപ്പൊ ഗരം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മാത്രമല്ല നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ കൂടെ ഞങ്ങളോട് പലഹാരം കൂടി ഉണ്ട്. മുട്ടയപ്പം എന്ന് പറയും, മുട്ടയപ്പം, മുട്ട ചേർക്കാത്ത മുട്ടയപ്പം. ആ ശരി, മുട്ട ഒരിക്കലും അതിൽ ചേരില്ല. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മുട്ടയപ്പാണ്. അപ്പൊ ഇത് 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 കോമ്പിനേഷൻ, ഇതിന്റെ കോമ്പിനേഷൻ, നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ട ഇല്ലാത്ത മുട്ടയപ്പമാണ്. മുട്ടയപ്പം വരട്ടെ. ഇതാണ് മുട്ടയപ്പം അല്ലേ? മുട്ടയില്ലാത്ത മുട്ടയപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സൈസ്, മുട്ടയപ്പം. ഇതിനെന്താ മുട്ടയപ്പം എന്ന് പേര് വരാൻ കാരണം? മുട്ട പോലെ പൊന്തി വരുന്നുണ്ട്, എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ പൊന്തി വരും, അതുകൊണ്ട് മുട്ടയപ്പം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനമല്ലേ? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? രണ്ട് ഗ്ലാസ് പച്ചരിക്ക്, ഒരു ഗ്ലാസ് ചോറ്, അരമുറി തേങ്ങ, പെരുംജീരകം. ശരി, അത്രേ ഉള്ളൂ. നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അരച്ചെടുക്കും. പിന്നെ ചെറിയൊരു സ്പൂണിൽ എടുത്തെടുക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ചോറ്. അപ്പൊ പച്ചരിയും ചോറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതിൽ പിന്നെ അരമുറി തേങ്ങ, പിന്നെ പെരുംജീരകവും ഇടും. ഇത് ടൈറ്റായിട്ട് അരച്ചെടുത്ത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ആവും, കണ്ടോ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, മുട്ടയപ്പവും ഗ്രീൻ പീസ് കറി. ഇനി കഴിക്കാമല്ലോ? ഓക്കെ, സൂപ്പർ. മുട്ടയപ്പവും സൂപ്പർ, ഗ്രീൻ പീസ് കറിയും സൂപ്പർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ വളരെ ഹാപ്പിയാണ്, കാരണം അവർക്കൊരു വെജിറ്റേറിയൻ ഡിഷും കിട്ടി, നോൺ വെജ് ഡിഷും കിട്ടി. ആദ്യത്തെ നമ്മുടെ പ്രസാദം കിടിലമായിരുന്നു, അതിനേക്കാൾ സൂപ്പറാണ് നമ്മുടെ ഈ ഇത്. പിന്നെ മുട്ടയപ്പവും കിടിലം, ഇത് സ്ഥിരം ഉണ്ടാക്കുന്നതാണ്? മുട്ടയപ്പം ഇവിടെ ഉണ്ടാക്കുന്നതാണ്? അല്ല, വല്ലപ്പോഴും അങ്ങനെ ഒക്കേഷനലി അത് മാറി മാറി ഉണ്ടാക്കും. ഓരോ ദിവസവും ഓരോ ഡിഷസ് ഉണ്ടാക്കാം. ഞാൻ ബൈക്ക് വെച്ചതിന് ശേഷം കുറേ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു, ആ ക്ഷീണം മാറിയത് ഇപ്പോഴാണ്. എന്തായാലും ഇപ്പം ക്ഷീണം മാറി. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇതുപോലെ ഒരു വലിയ കുടുംബത്തിൽ വരാനും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യാനും പറ്റിയതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം. പിന്നെ വിജേട്ടൻ എവിടെയെങ്കിലും യാത്ര പോകുന്നത് നിങ്ങൾക്ക് ഗുണമാണ്, കാരണം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിജേട്ടൻ അതിൻ്റെ സീക്രട്ടും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ വിജേട്ടൻ ഓരോ പ്രാവശ്യവും പോയിട്ട് വരുമ്പോഴും ഓരോരോ പുതിയ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ.